ഈ മൂവാറ്റുപുഴയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് മട്ടൻ ബിരിയാണി. ധന്യ ഹോട്ടലിൽ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം വളരെ ഫേമസ് ആണ്. ചിക്കൻ ബിരിയാണി കൊള്ളാമോ? ഞാൻ നന്നായിട്ട് അടിപൊളി. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയും ഊണും വളരെ വളരെ ഇതായിട്ടുള്ളതാണ്. നമ്മൾ എപ്പോൾ ഇവിടെ പോകുമ്പോഴും പാസ് ചെയ്യുമ്പോഴും ഞങ്ങളിവിടെ തന്നെ കയറിയാണ് ഭക്ഷണം കഴിക്കാറ്. ഹലോ, നമസ്കാരം. സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികൾ തേടിയുള്ള നമ്മുടെ യാത്ര ചെന്നെത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴയിലെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ മൂവാറ്റുപുഴയിൽ എത്തിയിട്ട് ആരോടെങ്കിലും നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന കട ഏതാ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, അത് ധന്യ ഹോട്ടൽ തന്നെയാണ്. കാരണം 40 വർഷമായിട്ട് ഒരു നഗരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടൽ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അകത്തു പോയി അന്വേഷിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കമ ഓൺ. നല്ല ഹോട്ടലാണ്, ഫുഡൊക്കെ നല്ലതാണ്, അത്യാവശ്യം ക്ലീനാണ്. ഞാൻ വെജിറ്റേറിയൻ ആണ്. കൂടുതലും വെജിറ്റേറിയൻ ഫുഡ്സിലെല്ലാം അത്യാവശ്യം എല്ലാം നല്ല ഫുഡാണ്. ധൈര്യമായിട്ട് കയറാവുന്ന ഹോട്ടലാണ്. ചിക്കൻ ബിരിയാണി. ഞാൻ ഈ നാട്ടുകാരനല്ലേടാ, ഞാൻ ഇവൻ്റെ കസിനാണ്. അപ്പം ഞാൻ ഈ പരിസരത്തോട് വന്നപ്പം എൻ്റെ വീട് മൂവാറ്റുപുഴയാണെങ്കിലും മീങ്ങുന്നു എന്ന് പറയും, പക്ഷേ ഞാൻ പുറത്താണ് കുറച്ചാളായിട്ട്. ആ അത്ര. അപ്പോൾ എവിടെയാ പഠിക്കുന്നത്? വിൽദോമാർ. ആണോ? പുതുപ്പാടി. പുതുപ്പാടി. ആ, ഞങ്ങളുടെ നാട്ടിലുണ്ട് പുതുപ്പാടി. ശരി, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഹോട്ടല്? നേരത്തെ കേട്ടിട്ടുണ്ട്. എന്താ ഇത് ട്രൈ ചെയ്തത്? എന്ത് ബിരിയാണി? ഇത് ചിക്കൻ ബിരിയാണി. കൊള്ളാവോ? ഞാൻ നന്നായിട്ട് അടിപൊളി. അടിപൊളി ഫുഡ്. മൂവാറ്റുപുഴ ഫാമിലി ആയിട്ട് വരുമ്പോ ബിരിയാണി, ചോറ് എല്ലാം കഴിക്കാറുണ്ട്. നല്ല അടിപൊളി, സൂപ്പർ. ഫുഡ് കുഴപ്പമില്ല. ഞങ്ങളൊരു 10-15 വർഷത്തിന് മുമ്പേ വന്നു തുടങ്ങിയത് അവിടെ. ഞങ്ങൾ ഇത് തന്നെ, ചപ്പാത്തി, ചില്ലി ചിക്കൻ, അല്ലെങ്കിൽ ബിരിയാണി. നല്ല ഫുഡാ. ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ വന്നോണ്ടിരിക്കണ. ഇവിടെ മകനും ഉണ്ടായിരുന്നു, ഉപ്പാൻ ജോലിയൊക്കെ ആയിട്ട് മാറി ചെയ്തോണ്ട് ഞങ്ങൾ മാത്രം. കുഞ്ഞാറന്നപ്പോ തൊട്ട് ഞങ്ങളൊക്കെ വന്നത് അവിടെ. ഞങ്ങള് മൂവാറ്റുപുഴ കയറുമ്പോ എപ്പോഴും ഇവിടെയാണ് ഫുഡ് കഴിക്കാറുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹോട്ടലാണ്, ഫുഡും അടിപൊളിയാണ്. അതായത് ഏറ്റവും ഫേമസ് ആയിട്ട് ചിക്കൻ ബിരിയാണിയും ഊണും വളരെ വളരെ ഇതായിട്ടുള്ളതാണ്. നമ്മൾ എപ്പോൾ ഇവിടെ പോകുമ്പോഴും പാസ് ചെയ്യുമ്പോഴും ഞങ്ങളിവിടെ തന്നെ കയറിയാണ് ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണം
ഭക്ഷണ രംഗത്ത് ഒരു 40 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. ഒരു പക്ഷെ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ വിരളമായ ഹോട്ടലുകൾ മാത്രമേ ആ ലിസ്റ്റിൽ പെടുത്തുള്ളൂ. നമ്മളിവിടെ മൂവാറ്റുപുഴയിൽ ധന്യ റെസ്റ്റോറൻറ്റ് ഏകദേശം 40 വർഷം അല്ലേ സാറേ, 40 വർഷമായി ഇവിടെ ആൾക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണശാലയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ സ്ഥാപകനും എല്ലാമായ മോഹനേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ മകനാണ് സനീഷേട്ടൻ. അപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. മൂവാറ്റുപുഴ എന്ന് ശരിക്കും വന്നപ്പം ഈ മുഖച്ചായ തന്നെ അല്ലേ, അന്നത്തെ മുഖച്ചായ അല്ലല്ലോ. എങ്ങനെയാണ് ഈ ഒരു നീണ്ടൊരു പിരീഡ് നമുക്ക് ഇങ്ങനെ പിടിച്ചു തന്നെ, എങ്ങനെയാണ് അത് ഈ ഒരു നീണ്ട പിരീഡിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റിയത്? കഠിനാധ്വാനം നമ്മുടെ ആണ്. കഠിനാധ്വാനമായിട്ട് നമ്മൾ 40 കൊല്ലമായിട്ട് രാവിലെ 6 മണിക്ക് വരും, രാത്രി 9:30 ആവുന്നത് വരെ ഇവിടെ നിന്ന് കഠിനാധ്വാനം ചെയ്താണ് ഈ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്. ചെറിയ തോതിലാണ് തുടങ്ങിയത്, ചെറിയ തോതിൽ തുടങ്ങിയതാണ് നമ്മൾ. 2-10 പൈസയ്ക്ക് ചായ കൊടുത്ത് തുടങ്ങിയതാണ്. 10 പൈസയ്ക്ക് ആ കാലത്ത് അല്ലേ? ശരി, 3 രൂപയ്ക്ക് കൂടും, 10 രൂപ 10 പൈസയ്ക്ക് ചായയും 5 പൈസയ്ക്ക് അപ്പം ഒക്കെ ആ സമയത്ത് അങ്ങനെ കൊടുത്ത് തുടങ്ങിയ കാലമാണ്. അന്ന് MC റോഡിൽ തന്നെ ആയിരുന്നു? ഇവിടെ തന്നെയായിരുന്നു അല്ലേ. പിന്നെ ഇപ്പം ഞങ്ങൾ കയറി പറയാം, ഭയങ്കര ക്ലീനാണ്, ഹൈജീൻ ഒക്കെയാണ്. അവാർഡ് അല്ലേ, മുനിസിപ്പാലിറ്റിയുടെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, 5 വർഷത്തെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അവരത് നടത്തണില്ല മുനിസിപ്പാലിറ്റി. അത് നിങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്നതുകൊണ്ട് അത് നിർത്തിയിട്ടുണ്ടാവില്ലേ? അതുപോലെ നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരുപാട് ഫോട്ടോകളെ, അത് എനിക്ക് തോന്നുന്നു അത് എവിടെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ഒരു നഗരത്തിന്റെ പല പല പണ്ട് കാലത്തുള്ള അതൊക്കെ എങ്ങനെ അന്നേ അത് അത് എടുത്ത് 50-60 കൊല്ലം പഴക്കമുള്ള ഫോട്ടോകളാണ് ഇതൊക്കെ. എങ്ങനെ അത് കളക്ട് ചെയ്തു? ഞങ്ങളങ്ങനെ പല സ്ഥലത്തുനിന്നായിട്ട് പല സ്ഥലത്ത് പോയി ഇങ്ങനെ കളക്ട് ചെയ്ത് ഓരോരുത്തരുടെ വീടുകളിലും അവിടെ ഇവിടെ സാഗരത്തിലൊക്കെ ഇരിക്കണൊക്കെ പോയി കളക്ട് ചെയ്ത് ആണല്ലേ. ഓക്കെ സാർ, നമ്മളെ പ്രധാന ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മുടെ? രാവിലെ അപ്പം, ഇടിയപ്പം, മുട്ട റോസ്റ്റ്, മട്ടൻ ചാപ്സ്, ചിക്കൻ കറി മീൽസ്, ഫിഷ് കറി മീൽസ് ഉണ്ട്. മീനിൽ നമ്മൾ ഫിഷ് വറുത്തത്, ഫിഷ് പൊള്ളിച്ചത് ഐറ്റംസ്. പിന്നെ ബിരിയാണിയിൽ നമുക്ക് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഫിഷ് ബിരിയാണി. പിന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ ചൈനീസ് ഐറ്റംസ് ഉണ്ടാവും. ഓ, ചൈനീസ് ഐറ്റംസ് ഉണ്ടല്ലേ. നമ്മൾ എറണാകുളം ജില്ലയിൽ എത്തിയ സമയത്ത് നമ്മളിങ്ങനെ നമ്മൾ ഓരോ ഹോട്ടൽ അന്വേഷിക്കുമ്പോഴേ നമ്മളോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേര് പറഞ്ഞിട്ടുള്ളത് ധന്യ ഹോട്ടലാണ് കേട്ടോ. എത്ര പേര് ഇന്ന് രാവിലെയും കൂടി ഒരു മൂവാറ്റുപുഴക്കാരനെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ധന്യ ഹോട്ടലിൽ കയറാൻ മറക്കരുത്. ഞങ്ങൾക്ക് തന്നെ അത്ഭുതം, ജനങ്ങൾ അത്രയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് ഇവരുടെ ഭക്ഷണങ്ങൾ എന്താ കഴിച്ച് ടേസ്റ്റ് നോക്കി എല്ലാം നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ധന്യ ഹോട്ടലിലെ രുചികൾ ഒക്കെ നമ്മൾ എല്ലാം അറിഞ്ഞു, എന്താണ് എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് മീൽസിൻ്റെ ഒരു സെറ്റ്. മീൽസ് ഇവിടെ വളരെ സ്പെഷ്യലാണ്, ചോറും ഒരുപാട് കറികളും ഫിഷ് അടക്കമുള്ള ഒരു മീൽസിൻ്റെ സെറ്റ് വന്നു. പിന്നെ ഇതാ, ഇത് ഐക്കൂറയാണ്. ഇവിടെ ഐക്കൂറ മാത്രമല്ല, ഇവിടെ ഒരുപാട് വെറൈറ്റി കരിമീൻ, ഐക്കൂറ, അങ്ങനെ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്തത് ഐക്കൂറയാണ്. ഇത് മട്ടൻ ബിരിയാണി. ഈ മൂവാറ്റുപുഴയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് മട്ടൻ ബിരിയാണി. ധന്യ ഹോട്ടലിൽ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം വളരെ ഫേമസ് ആണ്. അപ്പം നിങ്ങൾ ആരും ഞെട്ടരുത്, ഇതൊന്നും ഞാൻ മുഴുവനായിട്ട് തിന്നൂല, വളരെ കുറച്ച് മാത്രം എടുത്ത് ബാക്കി നമ്മുടെ ടീമുകൾ കഴിക്കും എന്ന ഉറപ്പിലാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞേക്കുന്നത്. എന്തായാലും നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതാ ബിരിയാണീൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും പിന്നെ അതുപോലെ മുതൽ മുട്ടയും ഉണ്ട്. ഇതാ ഒരു എഗ് ഉണ്ട് ബിരിയാണിയിൽ. മട്ടനാണ്, മട്ടൻ്റെ പീസ് ഉള്ളിൽ നിന്ന് നമ്മൾ മുങ്ങിത്തപ്പി എടുക്കുകയാണ്. മട്ടൻ്റെ പീസ്, പിന്നെ ഇതിൻ്റെ കൂടെ ഇതാ നമുക്ക് നല്ല നാരങ്ങ അച്ചാറുണ്ട്, അതുപോലെ ചള്ളാസുണ്ട്. അപ്പം എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ.
അപ്പോൾ ധന്യ ഹോട്ടലിലെ മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചു, മീൽസ് എൻ്റെ കൂടെയുള്ള നമ്മുടെ ടീമും കഴിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. കാരണം നല്ല ഫുഡാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. മീൽസ് ആണെങ്കിലും മീനാണെങ്കിലും എല്ലാം അതാണ്, എല്ലാം ഓരോ വെറൈറ്റികളാണ്. അപ്പം നിങ്ങൾ ഈ ഭാഗത്ത് കൂടെ പോവുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. മാത്രമല്ല, ഈ മൂവാറ്റുപുഴ നഗരത്തിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ എങ്കിലും വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ, പാർക്കിംഗ് സൗകര്യം ഈ ഹോട്ടലിന് പുറകിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുടുംബങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, രുചിക്കൂട്ടുമായിട്ട് മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ ധന്യ ഹോട്ടലാണ് ഇന്ന് പറഞ്ഞത്. അപ്പം ഈ വീഡിയോ, സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ നല്ല രുചികളുമായി നല്ല ഹോട്ടലുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത തവണ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ്, ലൈക്ക്, ആ ബെൽ ബട്ടൺ കൂടി ഒന്നടിച്ചേക്കും. ഓക്കെ, ബൈ.